നമ്മളിന്നിവിടെ ചെയ്യുന്നത് തെങ്ങിപ്പൂക്കുല ഉള്ളിലേഹ്യം. അപ്പോൾ എല്ലാവർക്കും അറിയാം പ്രസവരക്ഷയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഉള്ളിലേഹ്യവും തെങ്ങിപ്പൂക്കുല ലേഹ്യമൊക്കെ. അപ്പോൾ നമ്മളിന്നിവിടെ അതിൻ്റെ കോമ്പിനേഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് അത് കഴിക്കാനും. സോ അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം നമുക്ക് തെങ്ങിപ്പൂക്കുല, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് തെങ്ങിപ്പൂക്കുലയാണ്. അപ്പോൾ അതിൻ്റെ അനുസൃതമായിട്ട് എന്തൊക്കെ എത്ര ഇതാ വേണം, അളവുകൾ വേണമെന്നാണ് പറയുന്നത്. രണ്ട് തെങ്ങിപ്പൂക്കുല, അതിന് നമ്മൾ 2 കിലോ ചുവന്നുള്ളി ചെറിയുള്ളി ആണ് എടുക്കുന്നത്. പിന്നെ 8 തേങ്ങ വേണം, 1.25 കിലോ തെങ്ങിൻ ശക്കര വേണം, 100 ഗ്രാം നെയ്യ്. പിന്നെ നമുക്ക് ഇതിന് മരുന്നുണ്ട്, തെങ്ങിപ്പൂക്കുല മരുന്ന്, തെങ്ങിപ്പൂക്കുലയ്ക്ക് യൂസ് ചെയ്യുന്ന ആ ലേഹ്യത്തിന് യൂസ് ചെയ്യുന്ന മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് പൊടി നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നതാണത്. ഓക്കെ, പിന്നെ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തെങ്ങിപ്പൂക്കുല അരിഞ്ഞ് 2 പാലിൽ വേവിക്കണം. ആ വേവിച്ചതിനെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കും. ഓക്കെ, അത് കാണിച്ചു തരണ്ട്. പിന്നെ ഇത് നമ്മൾ ചെറിയുള്ളി 2 പാലിൽ വേവിക്കുന്നതാണിത്. വേവിച്ച് ഏകദേശം ഈ രൂപത്തിലായിരിക്കും വരിക. പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ കൊടുത്താൽ മതി. 2 പാലും ഈ 2 കിലോ ചുവന്നുള്ളിയും കൂടി ഇട്ട് 2 പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും എളുപ്പം ചെയ്യാനും. പിന്നെ ഈ 8 തേങ്ങയുടെ പാലാണിത്, 1 പാലും 2 പാലും. ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തെങ്ങിപ്പൂക്കുലേനെ ഞാൻ പ്രഷർ കുക്കറിൽ 2 പാല് നെഗക്കി ഒഴിക്കേണ്ട, അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഒരു ലെവലിൽ ഒഴിച്ചിട്ട് അതിനെ വേവിച്ചെടുത്തതാണ്. ഒരു 3 വിസിൽ കൊടുക്കുക. ആ 3 വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും. നമുക്ക് അരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്ന വിധത്തിൽ മിക്സിയിൽ അത്, ആ അതില് ബാലൻസ് കുറച്ച് വെള്ളം ഉണ്ടാവും, ആ വെള്ളം കൂട്ടി വേണം അരയ്ക്കാൻ. അരിഞ്ഞ് വേവിച്ചു വെച്ച പൂക്കുല നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണിത്. നമ്മൾ ആ ബാലൻസ് ഉണ്ടാവുന്ന വെള്ളവും വേവിച്ചതും കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ അരച്ചെടുക്കണം. നമ്മുടെ പൂക്കുല മൂത്ത് പോയതാണെങ്കിൽ ഇതിൽ 4 വരും. അപ്പോൾ പൂക്കുല ഇളയതായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇച്ചിരി മൂപ്പുള്ളതാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഒടിക്കുമ്പോൾ ഒടിഞ്ഞു കിട്ടുന്നവരെ അവിടെ വരെ യൂസ് ചെയ്യാം, അതിൻ്റെ താഴത്തേക്ക് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം 4 ഇല്ലാണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഉരുളിയിലാണ് ഈ ലേഹ്യം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ശർക്കരപ്പാനി അതിലേക്ക് ഒഴിക്കുകയാണ്. ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു. രണ്ടാമത് നമ്മൾ വേവിച്ചു വെച്ചേക്കണ ഉള്ളി ഇടുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. അടുത്തത് പൂക്കുലയുടെ പേസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം മിക്സാക്കിയതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് 1 പാലും കൂടെ ചേർക്കുകയാണ് നമ്മുടെ. ഇനി നമുക്ക് ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്യാം. ഇതിപ്പോൾ നന്നായി നമ്മൾ ഇളക്കി യോജിപ്പിച്ച് സ്റ്റവ് ഓൺ ചെയ്യുകയാണ്. നമ്മൾ 1 നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിന്റെ മധുരം ബാലൻസ് ആയി കിട്ടാനാണ്. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 1 വശത്തേക്ക് മാത്രമേ ഇളക്കി കൊടുത്തോണ്ടിരിക്കാവൂ, അല്ലെങ്കിൽ അതിന്റെ തേങ്ങപ്പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പാകാവുന്ന വരെ, അല്ലെങ്കിൽ അടി പിടിച്ച് പോച്ചോ കയറും. അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോ ഉണ്ടാക്കുന്ന പൂങ്കുല ഉള്ളി ലേഹ്യം സാധാരണയായിട്ട് നമുക്ക് 2 ലേഹ്യമായിട്ടാണ് വരിക, പൂങ്കുല ലേഹ്യവും ഉള്ളി ലേഹ്യവും. ഇപ്പം നമ്മൾ ഈ റെസിപ്പി നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം ഞങ്ങളുടെ അമ്മുമ്മയുടെ അമ്മയുടെ റെസിപ്പിയാണ് ഈ പൂങ്കുല ഉള്ളി ലേഹ്യം എന്ന് പറഞ്ഞത്, ഒരുമിച്ച് ഉണ്ടാക്കുന്ന റെസിപ്പി. നമ്മുടെ ഈ ലേഹ്യത്തിന് കുറേ ഉപകാരങ്ങളുണ്ട്. നമ്മൾ ഈ പ്രസവരക്ഷയ്ക്കായിട്ട് വേണ്ടി മാത്രമല്ല ഈ ലേഹ്യം ഉപയോഗിക്കുന്നത്. പ്രസവരക്ഷയ്ക്ക് ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷം 1-45 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് ഈ ലേഹ്യം. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും പ്രസവം കൊണ്ട് വരുന്ന തണ്ടൽവേദന മാറ്റാനും പിന്നെ ഈ ബ്ലഡൊക്കെ പോയി ഭയങ്കര അനീമിക്കായി പോവില്ലേ, നമുക്ക് ആ ഒരു കണ്ടീഷന് വേണ്ടി, ആ കണ്ടീഷൻ വരുന്നവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത്. സ്ത്രീകൾക്ക് മാത്രമല്ല
पुषन्पयोग तंडल वेदन नाधन ना साधारण कर्कड़मासते ई लेह्यम उपयोग नमुक कर्क इम्यूनिटी पवर टाइम शरीर पचीदा कोरोना सीसन इम्यूनिटी पवर कूटान ऐटों पूंगुल उम ഇപ്പോൾ നമ്മുടെ ലേഹ്യം നന്നായിട്ട് തളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാരണം ഇപ്പോൾ ഈ കൊമളകൾ വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾ നല്ല നീളമുള്ള ചട്ട ഉപയോഗിച്ചല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയിലേക്ക് അത് പൊട്ടി തെറിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അടി പിടിക്കാണ്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കാം. നമ്മുടെ ലേഹ്യം നന്നായിട്ട് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് കുറുകണം. ഒത്തിരി കുറുകാനുണ്ട്. നമുക്ക് നല്ല ലേഹ്യത്തിൻ്റെ ഒരു പരിവുണ്ടല്ലോ. ആ പരിവത്തിലേക്ക് നമ്മുടെ ലേഹ്യം എത്തണം. ഞങ്ങളുടെ ആന്റിമാർക്കൊക്കെ വേണ്ടി ഞങ്ങളുടെ അമ്മാമ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഇഷ്ടമായി കഴിക്കാറുണ്ട് ഈ ലേഹ്യം. നല്ല ടേസ്റ്റുള്ള ലേഹ്യമാണ്. അവരുടെയൊക്കെ പ്രസവത്തിന് ഉണ്ടാക്കും. പക്ഷെ ഒത്തിരി ഒന്നും അങ്ങനെ കൊച്ചു പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ലേഹ്യമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. തണ്ടൽ വേദനയ്ക്കും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ നല്ലതാണ്. ഈവൻ സൗന്ദര്യത്തിന് പോലും ഇത് നല്ലതാണ്. നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നത് വഴിയുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ലേഹ്യം വഴി നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം ഈ ലേഹ്യം നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ ഞാനും എൻ്റെ ചേച്ചിയും ഇവിടെ പ്രസവിച്ച് കിടക്കുവാണ്. സോ ഞങ്ങൾ അതുകൊണ്ടാണ് ഇപ്പം ഈ ലേഹ്യം ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്കും കൂടി ആ ഒരു നല്ല റെസിപ്പി ഞങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പം നമ്മുടെ ലേഹ്യം നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരിവായിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ വെച്ചിട്ട് ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ. ഈ അരമണിക്കൂറിൻ്റെ ഒരു പരിവാണിത്. ഇതിപ്പോൾ നമ്മുടെ ലേഹ്യം ഒരു 1 അവർ കംപ്ലീറ്റ്ലി ഒരു 1 അവർ കഴിഞ്ഞിട്ടുള്ളൊരു ടെക്സ്ചറാണിങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് അതുമാതിരി തന്നെ വെളിച്ചെണ്ണയും നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ നെയ്യൊന്നും ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ തേങ്ങയുടെ എണ്ണയാണ് പൊന്തി പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ഇനി നന്നായിട്ട് കുറുകാനായിട്ട് നമുക്ക് വെക്കാം. ലേഹ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ അടി പിടിക്കാണ്ട് അടി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അടി പിടിച്ച ചൊക വരും ലേഹ്യത്തിന്. സോ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർക്കുന്ന സമയമായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം നെയ്യാണ് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ട പരിവാണത്. കാരണം മടി പിടിക്കാൻ തുടങ്ങുന്ന ഒരു പരിവാണ്. കാരണം കുറുകി വരുന്നൊരു സമയമാണ്. അപ്പോൾ നന്നായിട്ട് നമ്മളതിനെ ഇളക്കി യൂസ് ചെയ്യും. ഇപ്പം നമ്മുടെ ലേഹ്യം അതിൻ്റെ കറക്റ്റ് പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ശരിക്കും പരുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ നെയ്യ് തെളിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊട്ടാത്തൊരു പരുവത്തിലേക്ക് ഈ ലേഹ്യം വരണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവ്. ഈ പരുവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ മരുന്ന് കൂട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ അതിലേക്ക് നമ്മുടെ മരുന്ന് കൂട്ട് ആഡ് ചെയ്യുക. നമ്മൾ വെതർ ഇട്ട് കൊടുക്കണം. ഒരു സൈഡിൽ മാത്രമായിട്ട് കൂടി നിൽക്കുന്ന വിധത്തിൽ നമ്മുടെ മരുന്ന് പൊടി കിടക്കരുത്. നമുക്ക് നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിക്കും. നമ്മൾ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇത് അടി പിടിക്കും. അതിന് നല്ല ചൂടുള്ളതല്ലേ നമ്മുടെ ചട്ടിക്ക്. അപ്പം അത് അതിൽ നന്നായിട്ട് ആ മരുന്ന് ചേർന്ന് പിടിച്ചോളൂ. അതിലേക്ക് ആ കിട്ടുന്ന ആ കൂട്ട് അങ്ങനെ തന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാം കേട്ടോ. അതിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ പൂങ്കല ഉള്ളി ലേഹ്യം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിന് ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് നമുക്ക് മാറ്റിയിട്ട് ഡെയിലി എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിന് ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുറത്ത് തന്നെ വയ്ക്കാം. നെയ്യും എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് അത് ചീത്തയാവത്തൊന്നുമില്ല. വെള്ളാംശമുള്ള സ്പൂൺ സാധനങ്ങളൊന്നും നമ്മൾ പിന്നെയും പിന്നെയും അതിലേക്ക് ഉപയോഗിക്കാതിരിക്കുക. വെള്ളം അതിലേക്ക് വീഴാതിരിക്കുക. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കിയ പൂങ്കുലാതിലേഹ്യം മുഴുവനായിട്ട് നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി. നമ്മൾ എടുത്തേക്കുന്ന റേഷ്യോ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ലേഹ്യം ഓൾമോസ്റ്റ് ഒരു 4 kgs ഉണ്ട്. ഈ ലേഹ്യം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.